നിലകൊള്ളുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സിലാണ്, രചനാത്മക സർഗാത്മക രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് കേരളത്തിന് മെച്ചപ്പെട്ട സേവനങ്ങൾ ചെയ്തുകൊണ്ട് വികസനമുണ്ടാവുക എന്നുള്ളതാണ്, നമ്മുടെ നാട് വികസിക്കണം എന്നുള്ളതാണ്. 60-64 വർഷം ഭരിച്ചിട്ടും നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയവർ, കുളം തോണ്ടിയവർ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതേസമയം മറ്റു പല സംസ്ഥാനങ്ങളും ഉയർന്ന് വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുക, അതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ധാരാളം നിക്ഷേപങ്ങൾ ഉണ്ടാവുക, വ്യവസായം ഉണ്ടാവുക, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുക, എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാവുക, എല്ലാവർക്കും വെള്ളം ഉണ്ടാവുക, എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുക, ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആവശ്യം. അത് നേടിയെടുക്കാനാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള പ്രവർത്തന രീതി. അതുകൊണ്ട് രാജേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും മറ്റുള്ളവരെക്കുറിച്ച് ഉള്ള ഈ വിദ്വേഷവും വെറുപ്പും പറഞ്ഞു പരത്തി ഒരു വോട്ടും നേടിയെടുക്കാനാവില്ല. ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാവരും അറിയാം, എല്ലാ സ്ഥാനാർത്ഥികളെ വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടേതായ ഒരു മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ജനങ്ങളുടെ ഒരു വിധി ഉണ്ടാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം. അത് ഈ നേമം മണ്ഡലത്തിൽ ഒരു പുത്തൻ കാഴ്ചപ്പാടും ഒരു വികസന ഒരു രീതിയും ഉരുത്തിരിഞ്ഞു വരികയും അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പുതുവഴി, ഒരു പുതിയ നിയമം, ഒരു പുതിയ കേരളം, വികസിതമായ ഒരു കേരളം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമസ്കാരം. ഇന്ന് ടീം തത്വമയിക്കൊപ്പം ശ്രീ കുമ്മനം രാജശേഖരൻ, നേമം നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. രാജേട്ടൻ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നതിന് തൊട്ടു മുൻപ് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. രാജേട്ടൻ നമസ്കാരം. ആദ്യം തന്നെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. അപ്പം ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ പോവുകയാണ്. അപ്പോൾ ഈ നിയമ മണ്ഡലത്തിൽ ശ്രീ ഒ രാജഗോപാൽ തുടങ്ങിവെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ബാറ്റൻ കൈമാറിക്കൊണ്ടാണ്, ഒരു രാജേട്ടനിൽ നിന്ന് മറ്റൊരു രാജേട്ടൻ ബാറ്റൻ കൈമാറുന്ന ഒരവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ കാണുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ, ഈ നിയമം മണ്ഡലത്തെ? നിയമം മണ്ഡലം 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കിയൊരു മണ്ഡലം. അത് ആരുടെ മുന്നിലും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അത് തെളിയിക്കാനും ആ അവകാശവാദത്തിൽ അർത്ഥമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി എവിടെയും പേരുകൾ എഴുതി വെക്കുക, അങ്ങനെ താൻ ഇന്നതൊക്കെ ചെയ്തുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ പ്രചരണാത്മകമായ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ട് മറ്റു പലരും വിമർശിച്ചേക്കാം. പക്ഷേ കണക്കുകളാണല്ലോ ഏതൊരു കാര്യത്തിനും തെളിവ്. അതുകൊണ്ട് എത്ര കോടി രൂപ എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് കണക്കുകൾ സംസാരിക്കുന്നവയാണ്. അതുതന്നെ ഏറ്റവും വലിയ മികച്ച തെളിവാണ്. അതുകൊണ്ട് അദ്ദേഹം കാട്ടിത്തന്നൊരു പാതയുണ്ട്, അത് വികസനത്തിൻ്റെ പാതയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്, പൂർത്തിയാക്കാത്തതുകൊണ്ട് അത് പൂർത്തിയാക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു നിശബ്ദമായ ജനങ്ങളെ സ്നേഹിച്ച് സേവിച്ച് ഈ നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാവും എന്നുള്ളതിൻ്റെ പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വികസിത നിയമത്തിന് വേണ്ടിയാണ് ഞാൻ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. ഇപ്പം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണ് നിയമം മണ്ഡലം. നിയമം മണ്ഡലം ഇത്രയധികം ചർച്ചയായത് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം, മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയല്ലേ അവിടെ കാണുന്നത്? ശ്രീ വി ശിവൻകുട്ടി ശക്തനാണ്, ശ്രീ കെ മുരളീധരൻ ശക്തനാണ്, ശ്രീ കുമ്മനം രാജശേഖരനും ശക്തനാണ്. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത അവിടെ ആദ്യം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. അതിനെങ്ങനെ കാണുന്നു? നമ്മൾ ഈ നോമിനേഷൻ പേപ്പറുകളും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും മുന്നണികളുടെ പേരുകളും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. അത് ആണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ഈ വരുന്ന ആളുകളിലാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2016 മുതൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. 2016 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അന്ന് രാജേട്ടൻ നല്ല വോട്ടുകൾ വാങ്ങിക്കൊണ്ട് തന്നെയാണ് വിജയിച്ചത്. UDFൻ്റെ സ്ഥിതി എന്തായാലും വളരെ നോമിനൽ വോട്ട് മാത്രം
വാങ്ങി ദയനീയമായി പരാജയപ്പെടുകയാണ്. അപ്പോൾ വളരെ വ്യക്തമല്ലേ, അവർ രണ്ടുപേരും ഒരുമിച്ച് ഒത്തുകളിച്ച് രാജേട്ടനെ പരാജയപ്പെടുത്താൻ, ബി ജെ പിയെ തോൽപ്പിക്കാൻ അവർ ചില ധാരണകളൊക്കെ വെച്ച് പുലർത്തിയിരുന്നുള്ള വളരെ വ്യക്തമാണ്. അപ്പോൾ യു ഡി എഫ് വോട്ട് മറിച്ചു കൊടുത്തില്ല, എന്നിട്ടും രാജേട്ടൻ ജയിച്ചു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എടുക്കാം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അപ്പോഴേക്ക് യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വന്നു, മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി എൽ ഡി എഫ് പിന്തള്ളപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ ദയനീയമായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ട് കച്ചവടം നടത്തി, പരസ്പരം ഒത്തുകളിച്ച് എങ്ങനെയും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്, കോൺഗ്രസ്സുകാരിപ്പോൾ പറഞ്ഞു നടത്തുന്നത് എന്താണ്? കരുത്തനായ സ്ഥാനാർത്ഥി. എന്തിനാണ് കരുത്തനായ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? ബി ജെ പിയെ തോൽപ്പിക്കാനാണ്. അപ്പോൾ സി പി എമ്മിനെ തോൽപ്പിക്കുന്നുണ്ട്, ബി ജെ പി മാത്രം തോൽപ്പിച്ചാൽ മതി. അപ്പോൾ എന്താ സി പി എമ്മിനെ തോൽപ്പിക്കുന്നതായും പറയാത്ത കരുത്തനായ സ്ഥാനാർത്ഥി എന്തിന് ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചെടുത്ത് ഒരൊറ്റ നിയോജക മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എല്ലാവരും തലപുകഞ്ഞ് ആലോചിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു ശക്തനെ കൊണ്ടു നിർത്തുകയാണ്. എന്തിനാണ്? ബി ജെ പിയെ തോൽപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതൊക്കെ മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, മൂന്ന് മുന്നണികളാണ്, കേരളത്തിലെ പ്രബലമായ മൂന്ന് മുന്നണികളാണ്. സ്വാഭാവികമായിട്ടും ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരമാണെന്ന് പറയുമ്പോഴും ഇങ്ങനെ ചില അടിയൊഴുക്കുകളും ചില രീതിയിലുള്ള ധാരണകളും ഒക്കെ വെച്ച് പുലർത്തി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി എങ്ങനെയും ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള. അപ്പോൾ അവരുടെ മുഖ്യശത്രു അവർ പറയും ബി ജെ പിയാണ്. അപ്പോൾ അവർ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരുമിക്കും എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ബി ജെ പി എൻ ഡി എ 51% വോട്ട് നേടിയെടുക്കും. അങ്ങനെ വിജയം വരിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ നിയമത്ത് പറയുന്നത് ബി ജെ പിയുടെ ഗുജറാത്ത് എന്നാണ് പറയുന്നത്, പത്രങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം അങ്ങനെ പറയുന്നത്. ശരിക്കും ഈ കോൺഗ്രസും മറ്റേ എൽ ഡി എഫും അവിടെ ബി ജെ പി പേടിക്കുന്നുണ്ടോ? ഡയറക്ടർ അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അവർ പേടിക്കുന്നു. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിൽ എന്താ പേടിക്കേണ്ടത്? അവർക്ക് മുന്നിലുണ്ടോ? അല്ല, അതുകൊണ്ടാണല്ലോ കരുത്തനെ തേടി നടക്കുന്നത്. പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ കരുത്തൻ കരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുതന്നെ ഒരു പരാജയത്തിൻ്റെ ലക്ഷണമല്ലേ? തങ്ങൾക്ക് ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കൊള്ളില്ല. പിന്നെ എന്തിൻ്റെ കാര്യത്തിലാണ് ഈ കരുത്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു നാട്ടിലെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വോട്ട് നേടിയെടുക്കാൻ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, ജനങ്ങളോടൊപ്പം കഴിയുന്ന ഏതെങ്കിലും ഒരു ജനകീയനായിട്ടുള്ള ഒരാളിന് മാത്രമേ സാധിക്കൂ. അതാണ് തെളിയിക്കേണ്ടത്. കരുത്തവിടെയാണ്? അത് കാണിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് കഴിയുന്നു അയാളെ ജയിക്കുള്ളൂ. മറ്റത് ഒരു ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിരക്കൽ സമരം നടന്നപ്പോൾ അന്ന് ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണ് രാജേട്ടൻ. അന്ന് മറുഭാഗത്തുണ്ടായിരുന്ന ആളാണ് കെ കരുണാകരൻ. അതേ കരുണാകരന്റെ മകനാണ് ഇപ്പം എതിരാളിയായിട്ട് വന്നിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ശബരിമല വിഷയത്തിലായിരുന്നാലും ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ വന്നപ്പോഴും നിലയ്ക്കൽ പ്രശ്നം വന്നപ്പോഴും ഒക്കെയുള്ള നിലപാട് എന്തായിരുന്നു? കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ നിലപാട് എന്തായിരുന്നു? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ചെയ്തത് ഹിന്ദുദ്രോഹമാണ്. ഈ സമയത്ത് ഇവിടെ പിണറായി വിജയനും ഹിന്ദുദ്രോഹമാണ്. നാട്ടിലെ വികസന പരിപാടികൾ എല്ലാം സ്തംഭിപ്പിച്ച് കേവലം ഏതെങ്കിലും ഒരു വളരെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ഇടുങ്ങിയ ചിന്താഗതിയോടെ പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ കരുണാകരൻ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ധാരാളമുണ്ട്, മറ്റ് ഉള്ളവരുമുണ്ട്. യു ഡി എഫും എൽ ഡി എഫും ജനവിരുദ്ധരാണ്, ജനങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞവരാണ്. ഇന്ന് ഉയർന്ന് വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം അത് എൻ ഡി എ ആണ്. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കരുണാകരൻ്റെ മേൽവിലാസത്തിൽ ജയിക്കാം, അല്ലെങ്കിൽ പണ്ടിവിടെ കരുണാകരൻ നിന്നിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഈ നാട്ടിൽ ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്കറിയേണ്ടത് ജനങ്ങളോടൊപ്പം ആരുണ്ട്, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെയും ട്രാക്ക് റെക്കോർഡാണ് ആവശ്യം. എതിർ സ്ഥാനാർത്ഥികളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ആ പാർട്ടിയുടെ മുന്നണിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ എന്തായിരിക്കും? അവർ ഒരു മുൻഗണന കൊടുക്കുന്ന പ്രധാന വിഷയങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങളാണ് അവർ ചർച്ച ചെയ്യപ്പെടുന്നത്. അവർക്ക് വെള്ളം, വൈദ്യുതി, അവർക്ക് പാർപ്പിടം, തൊഴിൽ, വിദ്യാഭ്യാസം, അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, പാർപ്പിടം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളാണ് അവർക്ക് എന്നും ഉള്ളത്. അവർക്ക് വേണ്ടത് ഭരണത്തിൽ അഴിമതി രഹിതമായ സംശുദ്ധ ഭരണം ഉണ്ടാകണം.
എൽ ഡി എഫിനും യു ഡി എഫിനും സാധിക്കൂ. അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. 64 വർഷം ഭരിച്ചിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും അത് സാധിച്ചോ? ഇല്ല. ഇനിയിപ്പോൾ അത് സാധിച്ചു തരുമെന്ന് അവർ എന്തിനു പറയണം? അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകട്ടെ. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ മോഡിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ മോഡി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ എത്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ 10,000,000 ജനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എണ്ണി എണ്ണി പറയാൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ശ്രീ കുമ്മനം രാജശേഖരൻ അതിൻ്റെ ഔദ്യോഗികമായ തുടക്കത്തിനായി പുറപ്പെടുകയാണ്. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത മണ്ഡലം, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്താനായി കാര്യമായി ഇടപെട്ട മണ്ഡലം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം, നേമം. ശ്രീ കുമ്മനം രാജശേഖരനാണ് NDA BJP സ്ഥാനാർത്ഥി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമിടുകയാണ്. അതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം ടീം തത്വമയോട് സംസാരിച്ചത്. ജനകീയമായ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കാണാൻ ഈ 64 വർഷം ഭരിച്ചിട്ടും LDFനോ UDFനോ കഴിഞ്ഞിട്ടില്ല. നിയമമണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടുന്നത്. സനോജ് നായർക്കും പ്രവീൺ കൃഷ്ണനുമൊപ്പം സുദർശ് നമ്പൂതിരി, ടീം തത്വമായി.